നമസ്കാരം സനാതനധർമ്മത്തിൽ വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സൂര്യൻ നാം രാവിലെ സൂര്യഭഗവാനെ വേണം ഒരു ദിവസം ആരംഭിക്കുവാൻ എന്നാണ് വിശ്വാസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് സൂര്യാസ്തമനത്തോടുകൂടി ഉറങ്ങണം എന്നാണ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ തന്നെ ഏവരും ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ആരോഗ്യം ഉയർച്ച ഭാഗ്യം എന്നിവ വന്നു ചേരും ഒരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒരിക്കലും അതിനാൽ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ സാധിക്കാത്തതായ ഒന്ന് തന്നെയാണ് സൂര്യൻ നൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഒരു സമ്പൂർണമായ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിനാണ് ഇത് നടക്കുന്നത് ഓരോ ഗ്രഹണത്താലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും ഇത്തരത്തിൽ ഈ അത്യപൂർവമായ സൂര്യഗ്രഹണത്തോടു കൂടി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു സൗഭാഗ്യം തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇവർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഗ്രഹണപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുണ്ട് എങ്കിൽ കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യം നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാജയോഗം പ്രധാനം ചെയ്യുന്നതായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് പ്രയാസമേറിയ കാര്യങ്ങൾ ഉണ്ടാകാം ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയും ഉണ്ടാകാം എന്നാൽ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മാറും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉതകുന്നതായ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക സമാധാനം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക സമൂഹത്തിൽ നിന്നും നിങ്ങളെ പലവിധ അംഗീകാരങ്ങൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക ഊഹക്കച്ചവടം പോലും ഇവരിൽ ഗുണഫലങ്ങൾ പ്രധാനം ചെയ്യും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് രാജാവിനെ പോലെ രാജതുല്യമായി ജീവിക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് നിങ്ങൾക്ക് വന്നു അതിനാൽ തീർച്ചയായും സൂര്യഗ്രഹണം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിച്ചു ആരംഭിക്കും എന്ന് തന്നെ പറയാം അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നതായ ദിവസമായി സൂര്യഗ്രഹണം മുതൽ മാറും തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പരമശിവനെ ആരാധിക്കണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രത്യേകിച്ചും ഭഗവാന് ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരവുമാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് രാജയോഗ സമാനമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു പതിനൊന്നിലും പന്ത്രണ്ടിലും മൂന്ന് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നതും അനുകൂലമായ കാര്യം തന്നെയാണ് വ്യാഴം ജന്മരാശിയിലും സ്ഥിതി ചെയ്യുന്നു നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സൂര്യഗ്രഹണം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും പാഴ് ചിലവുകൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽപരമായി അനുകൂലമായ സമയമാകുന്നു തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കുന്നതായ അവസരമാണ് ഇത് പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും പഠനാവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള യാത്രകൾ നിങ്ങൾക്ക് നടത്തേണ്ടതായി വരാം എന്നാൽ അത്തരം യാത്രകൾ അനുകൂലമായി തീരും വിദേശ യാത്രകൾക്ക് പോലും സാധ്യത കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഈ സമയം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ തരും തീർച്ചയായും നിങ്ങൾ ധാരയും പിൻവിളക്കം നടത്തി ഭഗവാന് പ്രാർത്ഥിക്കുക മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിഷുവിന് മുൻപ് ശ്രദ്ധിക്കേണ്ടതായ നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമായി രോഹിണിയെ പരാമർശിക്കാം അതിനാൽ തന്നെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്നാൽ സൂര്യഗ്രഹണം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങളാണ് വന്ന് ഭവിക്കുക എന്ന കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ഈ സമയം മുതൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരും നിങ്ങൾ പല കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തരും പലരുടെയും നേട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതാകുന്നു പലരും നിങ്ങളുടെ നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കും എന്നതാണ് വാസ്തവം കൂടാതെ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല ഉണ്ട് എന്ന് പറയാം അതിനാൽ തന്നെ തീർച്ചയായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവിക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ദുരിത ഫലങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവായി പോകുന്ന ഒരു സമയമായി തന്നെ മാറും ഗുണകരമായ മാറ്റങ്ങളാണ് വന്നു ചേരുക ജീവിതത്തെ ഉയരത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും സന്തോഷത്തിന്റെ സമയമാണ് ഇനിയുള്ളത് അതിനാൽ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അല്പം ആലസ്യം അഥവാ മടിയുണ്ട് എന്ന് പറയാം അതിനാൽ ഈ കാര്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് ഏറ്റവും മികച്ചതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലെത്തിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം അതിനാൽ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക അനുകൂലമായി തന്നെ നിങ്ങൾക്ക് വന്ന് ഭവിക്കും എന്നാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത്തരത്തിൽ വിഷുവിന് മുൻപ് ശ്രദ്ധിക്കേണ്ടതായ നക്ഷത്രക്കാരാകുന്നു എന്നാൽ സൂര്യഗ്രഹണം മുതൽ ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും അത് എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുകൂലമായി കാര്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കും ഫലത്തിൽ തന്നെ അത്തരം വിജയങ്ങൾ വന്നു ചേരും നിരവധിയാർന്ന വിജയങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും എന്നതാണ് വാസ്തവം കൂടാതെ ജോലി രംഗത്ത് നിങ്ങൾക്ക് ശമ്പള വർധനവിനും പ്രമോഷനും സാധ്യത കൂടുതലാകുന്നു രാജയോഗ സമാനമായ ഫലങ്ങൾ നൽകുന്ന ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ ഏതവസ്ഥയിലും ജീവിതത്തിൽ സന്തോഷമാക്കി മാറ്റുവാൻ സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും ഏതവസ്ഥയിലും അത്തരത്തിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും മനോബലം വർദ്ധിക്കും ഏത് കാര്യവും നേടിയെടുക്കുവാൻ സാധിക്കും എന്നൊരു ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരാം ധനലാഭവും നേട്ടവും നിങ്ങളെ മികച്ച രീതിയിൽ എത്തിക്കും അഥവാ വളരെ ഉയർന്ന തലത്തിലെത്തിക്കും എന്ന കാര്യം ഓർക്കുക ചെയ്തു തീർക്കുവാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ വളരെ വേഗം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാൽ സൂര്യഗ്രഹണത്തിന് മുൻപുള്ള സമയങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് അല്പം ജാഗ്രതയാണ് പുലർത്തേണ്ടത് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നുചേരാം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യരാഹു യോഗമാണ് ഇവരിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും സൂര്യഗ്രഹണം മുതൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ബിസിനസ് പരമായി നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതാകുന്നു കച്ചവടവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു എന്നാൽ ആരെയും വിശ്വസിച്ച് പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല ശ്രദ്ധ നിങ്ങൾ പുലർത്തണം അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ചേരാം വിചാരിച്ചതായ രീതിയിൽ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് പണം വന്നു ചേരാം പല വഴികളിലൂടെയും ധനസ്രോതസ്സുകളിലൂടെയും ധനം വന്നു ചേരും ശുക്രന്റെ കുംഭം രാശിയിലേക്കുള്ള സഞ്ചാരം രാജയോഗം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ് ശുഭകരമായ സമയം സൂര്യഗ്രഹണം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് തേടിയെത്തും അതായത് നിങ്ങൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ പോലും നിങ്ങൾക്ക് ഇരട്ടി ഫലം നൽകുന്നതായ അവസ്ഥ ചെയ്യണ്ട എന്ന് വിചാരിച്ചതായ കാര്യങ്ങൾ ഉപേക്ഷിച്ചതായ കാര്യങ്ങൾ വീണ്ടും ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അത് നിങ്ങളെ തുണയ്ക്കുകയും ചെയ്യും അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം വിദ്യാർത്ഥിനികൾക്ക് പരീക്ഷകളിൽ അഥവാ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ സമ്പൂർണമായ വിജയം ഉയർന്ന വിജയം തന്നെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരം ഈ സമയം മനക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും ആ കാര്യവും ഓർക്കുക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള കലഹങ്ങൾ തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അനുകൂലമായ സമയം ഏറ്റവും അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം ശ്രമിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭഗവാനെ ആരാധിക്കണം പഞ്ചാക്ഷി മന്ത്രം നിത്യവും ജപിക്കണം കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ സമയത്ത് ഭഗവാന് ധാര വഴിപാട് നടത്തുക കൂടാതെ പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക ഐശ്വര്യപ്രദം തന്നെയാകും വരും ദിവസങ്ങൾ മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാണ് ഈ സമയം നിങ്ങൾ നടത്തുന്നതായ ശ്രമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും പ്രധാനമായും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു പാഴ് എങ്കിൽ അത് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർധിച്ചിരിക്കുന്നതായ അവസരമാണ് ശത്രുദോഷങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ദുരിത നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരം ദുരിതഫലങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരമാണ് ഇത് സന്തോഷത്തിന്റെ സമയം തന്നെ വന്നെത്തും ജീവിതം രക്ഷപ്പെടുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആലസ്യമുണ്ട് മടിയുണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ അവസരം അത്തരത്തിലാണ് അത് നിങ്ങൾ പൂർണ്ണമായും വിനിയോഗിക്കേണ്ടതാകുന്നു ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുവാൻ പാടുള്ളതല്ല കൂടാതെ ഈ സമയം രാജയോഗ സമാനമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക ഏത് കാര്യവും കൈപ്പിടിയിൽ ഒതുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ചതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും മികച്ച മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ചെയ്തു തീർക്കുവാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ ശരിയായ സമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരും നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും അനുകൂലമാണ് സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭഗവാനെ ആരാധിച്ച് പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും